നമസ്കാരം ഇബ്രാഹിം മൗലവി ഇസ്ലാമിക രീതിയിൽ സുമുഖൻ സുന്ദരൻ മതപണ്ഡിതൻ സർവോപരി ഒരു പള്ളിയിലെ മൗലവി എന്നാണ് ഇദ്ദേഹം ചെയ്ത തെറ്റ് ഒന്നുമില്ല പാലക്കാട്ടെ സ്വയം സേവകൻ രഞ്ജിത്തിൻ്റെ കൊലപാതകത്തിൻ്റെ മുഖ്യ ആസൂത്രകനാണ് ഇദ്ദേഹം ആയുധങ്ങൾ സംഘടിപ്പിച്ചു കൊടുത്തത് ഈ ദീനിയായ മൗലവിയാണ് മതം പഠിപ്പിച്ചും ആളുകളെ നേർവഴിക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ട ഇദ്ദേഹം അങ്ങനെ എങ്ങനെ കൊലയാളിയാവും ഞെട്ടിയോ മതേതര കേരളം ഞെട്ടണ്ട രണ്ടാം മാറാട് കലാപത്തിൽ മാറാട് പള്ളിയിൽ നിന്ന് പിടിച്ചത് നൂറ്റി അൻപതിലേറെ വാളുകളും കത്തികളും മറ്റനേകം ആയുധങ്ങളുമായിരുന്നു പിടിച്ചെടുത്ത് വിനോദ് കുമാർ ഐ പി എസ് എങ്ങോട്ട് പോയെന്ന് അറിയില്ല കാരണം അദ്ദേഹമാണ് ഈ വാളുകളൊക്കെ ഈ ആയുധങ്ങളൊക്കെ പിടിച്ചെടുത്തത് പിന്നീട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയില്ല എങ്ങോട്ടേക്ക് അദ്ദേഹം തെറിച്ചു എന്നറിയില്ല അന്വേഷണം കഴിയും മുമ്പ് ഈ അഹമ്മദ് എം പി വന്ന് പള്ളി തുറന്ന് കഴുകി വൃത്തിയാക്കി കൂട്ടത്തോടെ ജുമാ നിസ്കരിച്ചു പോയി അതോടെ ഉള്ള ഫോറൻസിക് തെളിവും പോയി കേരളത്തിൽ വകബ് ബോർഡിൻ്റെ നിയന്ത്രണത്തിലല്ലാതെ നിരവധി പുത്തൻ പള്ളികൾ ഉയർന്നു വരുന്നുണ്ട് പലതും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് എന്നാൽ ചിലതിൻ്റെയെങ്കിലും ചുമതലക്കാർ വിവിധ ജിഹാദി സംഘടനകളിൽ ഉള്ളവരാണ് അവർ പഠിപ്പിക്കുന്നത് എന്താവുമെന്ന് ഈ മൗലവിയുടെ സ്വഭാവം വെച്ച് പറയാതെ തന്നെ അറിയാമല്ലോ ഇനി പ്രതികരിക്കേണ്ടത് മുസ്ലിം സമുദായമാണ് കൊലപാതകളെയോ അന്യമതങ്ങളെക്കുറിച്ച് പരിഹസിക്കുന്നവരെയോ ആണ് നിങ്ങളുടെ മക്കൾ ഉസ്താദുമാരായി കാണുന്നത് എങ്കിൽ അവരിലേക്കും ഇവരുടെ സ്വഭാവം എത്തപ്പെടും ആ മക്കൾ നാളെ ചാവേറുകളായി മാറാതിരിക്കാൻ ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഇസ്ലാമോ ഇനിയും ഇവിടെ കൂടുകയേ ഉള്ളൂ ലോകത്ത് മുഴുവൻ നിങ്ങൾ ഇങ്ങനെ ഇരവാദം മുഴക്കി നടക്കേണ്ടി വര നടക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്വയം ഇനിയെങ്കിലും ചിന്തിക്കണം ഇപ്പോൾ തന്നെ വളരെ വൈകി എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനിയെങ്കിലും നിങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന ചില പുഴുക്കുത്തുകളെപ്പറ്റി നിങ്ങൾ ബോധവാന്മാർ അല്ല എങ്കിൽ പിന്നെ ഇരവാദം മുഴക്കി നടക്കുമോ നടക്കാൻ മാത്രമേ നേരം കാണൂ പക്ഷേ ഇന്ന് കിട്ടുന്ന അത്ര പോലും പിന്തുണ അക്കാലത്ത് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും എല്ലാ മതത്തിലും നല്ലതും നന്മയും തിന്മയും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാം മതത്തിലും കാണും കാണില്ല എന്ന് നിങ്ങൾ എത്ര ആവർത്തിച്ച് പറഞ്ഞാലും അത് സത്യമാവാനും പോണില്ല ആ കൂട്ടത്തിൽ തന്നെയുള്ള ചില ഇതേപോലെയുള്ള മൗലവിന്മാരെ പോലെയുള്ള ചിലരുണ്ടെങ്കിൽ അത്തരക്കാരെ നിങ്ങൾ എത്രയും വേഗം ഒറ്റപ്പെടുത്തണം നിരുത്സാഹപ്പെടുത്തണം ഇല്ല എങ്കിൽ പിന്നീട് ഇരുവാദം മുഴക്കി ചോദിച്ചിട്ടൊന്നും യാതൊരു കാര്യവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കൊള്ളട്ടെ വെബ്ഡെസ്ക് തത്തുമൈനൂസ്